അവൻ എവിടെ ഇരിക്കുന്നോ അവിടെ ഇരുന്നിട്ട് അമേരിക്കയിലെ ഡാമിലെ എല്ലാ പ്രവർത്തനങ്ങളും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സിസ്റ്റം അവർ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തുകൊണ്ട് കേരളത്തിൽ അത് ചെയ്യുന്നില്ല? ഇവരുടെ കള്ളക്കളികൾ പുറത്താവും, ജനം അറിയും. ജനം, ഞാൻ പറയണ്ട പിന്നെ ജനം പ്രതിരോധിക്കാൻ, മനസ്സിലായ? മുല്ലപ്പെരിയാർ ഡാമിൽ ഒരു ഡിജിറ്റൽ മോണിറ്ററിംഗ് സിസ്റ്റം സ്ഥാപിച്ചുകൊണ്ട് അത് കമ്പ്യൂട്ടർ ശൃംഖലയുമായിട്ട് ബന്ധിച്ചു കഴിഞ്ഞാൽ ഈ നാട്ടിലെ ജനങ്ങൾ പാനിക്കാവും. ഞാൻ പറയണമെന്നില്ല, അത്ര ഭീകരമാണ് ആ ഡാമിൻ്റെ അവസ്ഥ. ഇവർ പറയുന്ന ജലനിരപ്പൊന്നും സത്യമല്ല. അവിടെ 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 സെക്യൂരിറ്റി നിൽക്കുന്ന കേരള പോലീസിനെ വരെ അവർ അവിടെ അടുപ്പിക്കില്ല. അങ്ങോട്ട് ചെന്ന് അടിച്ചോടിക്കുമാർ. സെക്യൂരിറ്റി നിൽക്കുന്ന പോലീസാന്ന് ഓർക്കണം, കേരള പോലീസ് നാണം കെട്ടാണ് കേരള പോലീസ് മുല്ലപ്പെരിയാർ ഡാമിൽ സെക്യൂരിറ്റി ജോലി ചെയ്യണത്. ഒരു വോയിസും അവർക്കില്ല, ഒന്നും പറയാൻ സാധിക്കില്ല. അതാണ് അവിടുത്തെ അവസ്ഥ. അപ്പോൾ ജലനിരപ്പ് ഇന്ന് തമിഴ്നാട് പറയുകയാണ് ഇത്രയാണെന്ന് പറഞ്ഞാൽ അതാണ്, അല്ലാന്ന് പറഞ്ഞാൽ അല്ല, അങ്ങനെയാണ്. ഡാമിനെ കുറിച്ച് ഒരു കാര്യങ്ങളും ജനങ്ങൾക്കറിയില്ല. മുല്ലപ്പെരിയാർ ഡാമിൽ മാത്രമല്ല, കേരളത്തിലെ 84 ഡാമുകളിലും ഈ ഡിജിറ്റൽ മോണിറ്ററിംഗ് സംവിധാനം വേണം. ഒരു ഡിജിറ്റൽ മോണിറ്റർ സിസ്റ്റം ഉണ്ടാക്കുന്നതിന് ഏതാനും ലക്ഷങ്ങൾ മാത്രമേ ചിലവുള്ളൂ. അതുപോലും വരുമെന്ന് തോന്നണില്ല. ഈ ഈ ഈ മൊബൈലിൻ്റെ ഒരു ടെക്നോളജി മതി, ജസ്റ്റ് ഒരു മൊബൈൽ ടെക്നോളജി മതി ഇതിന്. അതുപോലും ചെയ്ത് ജനങ്ങളുടെ ആശങ്കയകറ്റാനും ഈ ഡാമിൻ്റെ തൽസ്ഥിതി എന്താണെന്ന് മനസ്സിലാക്കി കൊടുക്കാനും ഒരു ഗവൺമെൻറ് ശ്രമിക്കുന്നില്ല എന്ന് കാണുമ്പോൾ ഈ ഗവൺമെൻറ്റുകൾ ആർക്കു വേണ്ടിയാണെന്ന് നിങ്ങൾ 47 കരാറില്ല, ആ ഇല്ലാത്ത കരാറിൻ്റെ പേരും പറഞ്ഞ് സുപ്രീം കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് ഈ ഡാം അങ്ങനെ തന്നെ നിലനിർത്തി ഇന്ന് മനുഷ്യൻ്റെ മുകളിൽ ഡെമോക്രസിൻ്റെ വാളായി മനുഷ്യൻ്റെ മനസ്സിലേക്ക് ഭീതിയും കൊടുത്ത് ഈ ഡാമിനെ താങ്ങി നിർത്തിയിരിക്കുന്ന രാഷ്ട്രീയ നേതൃത്വം ഒന്നോർക്കണം, നിങ്ങൾ അക്കൗണ്ടബിളാണ്. 50 ലക്ഷം ജനങ്ങളുടെ ജീവന് നിങ്ങൾ ബാധ്യസ്ഥരാണ്, ഉത്തരവാദിത്തമുണ്ട്, റെസ്പോൺസിബിളാണ്. അവരുടെ വസ്തുവകകളോ കാലാകാലങ്ങളായിട്ട് അവരുടെ കാരണവന്മാർ സമ്പാദിച്ചത്, അവർ തന്നെ സമ്പാദിച്ചത്, കഷ്ടപ്പെട്ടുണ്ടാക്കി വച്ചിരിക്കുന്നത്, ഇത് മുഴുവൻ പോകും. അതുകൊണ്ട് എന്നെ ശ്രവിക്കുന്ന കേരളത്തിലെ ഭരണപക്ഷത്തും പ്രതിപക്ഷത്തുമുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ നേതാക്കൾ ഒരു കാര്യം ഓർക്കണം, ഞാൻ നിങ്ങൾക്കെതിരെ ഈ 50 ലക്ഷം ജനങ്ങൾ ഇവിടെ നിന്ന് വാനിഷ്ടായാൽ 50 ലക്ഷം ജനങ്ങൾക്ക് വേണ്ടി ഞാൻ ഒരു $50 trillion അക്കൗണ്ടബിലിറ്റി നിങ്ങളുടെ മേലെ ചുമത്തും. ഒരു ചാർജ്ഷീറ്റ് നിങ്ങളുടെ മേലെ ഉണ്ടാകും. നിങ്ങൾ ഏതെങ്കിലും ഒരു കാലത്ത് നിങ്ങൾ ശിക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. നിങ്ങൾ മനസ്സിലാക്കിക്കോ, നിങ്ങളിങ്ങനെ കാണിച്ച് നിസ്സംഗരായിരുന്നും കൈക്കൂലി മേടിച്ചും തമിഴ്നാട്ടിൽ നിന്ന് പണം മേടിച്ചും ഈ ജനങ്ങളുടെ ജീവിതത്തിന് അറുതി വരുത്തിയാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട, നിങ്ങൾ അക്കൗണ്ടബിളാണ്. ഞാൻ ഈ $50 trillion അക്കൗണ്ടബിലിറ്റി നിങ്ങളുടെ മേലെ ചാർത്തി നെറ്റിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അത് ഈ കേരളം ഇല്ലെങ്കിൽ തന്നെ അത് അവിടെ നിന്നുണ്ടാവും. ഭാവിയിൽ നിങ്ങൾ ഇതിനോട് ഉത്തരം പറയേണ്ടി വരും, സമാധാനം പറയേണ്ടി വരും.